കണ്ണൂരിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കണ്ണൂരാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി പോലീസിന്റെ പരിശോധനകൾ നടന്നത്. കാരണം വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധനകൾ തന്നെയായിരുന്നു നടന്നത്. ഏറ്റവും പ്രധാനമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് കൃത്യമായ ഫണ്ടിംഗ് നൽകുന്നതിൽ ഇവർക്കൊക്കെ നിർണായക പങ്കുണ്ട് എന്ന് കണ്ടെത്തുക കൂടി ചെയ്ത സാഹചര്യത്തിലായിരുന്നു കണ്ണൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടന്നത്. കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ പല കേന്ദ്രങ്ങളിലും പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സരീഷ് കഴിഞ്ഞ ദിവസം ഈ NDF ക്ഷമിക്കണം പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് കേരള പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. സ്വാഭാവികമായും ഒരുപക്ഷെ NIA പോലുള്ള ഏജൻസികളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു ഒരു റെയ്ഡിലേക്ക് കേരള പോലീസ് കടക്കാൻ നിർബന്ധിതരായത്. കണ്ണൂരിൽ പരിശോധനകൾ അവസാനിച്ചോ? എന്താണ് ഈ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്? അൽനമ്പർ, ഗതികേടിൻ്റെ ഭാഗമായി റെയ്ഡ് നടത്തി എന്ന് വേണം അനുമാനിക്കാൻ. കാരണം കേരള പോലീസ് ഇതുവരെ പോപ്പുലർ ഫ്രണ്ടിനെതിരെയോ SDPIക്കെതിരെയോ ഇത്രത്തോളം ശക്തമായ രീതിയിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ NIAയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കൃത്യമായി ഇടപെടുന്നു. കേരളം കേന്ദ്രീകരിച്ചു. കേരളത്തിൽ SDPIയുടെ പ്രവർത്തനം എവിടെയാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എവിടെയാണ്, ആരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിലേക്ക് നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതോടെയാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പരിശോധനയിലേക്ക് കടന്നത് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ നാളുകളിൽ NIA വന്ന് പരിശോധിക്കുകയും ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും നിർണായക രേഖകൾ കണ്ടെത്തുകയും ചെയ്തതോടെ ആദ്യം ഉയർന്നു വന്ന ഒരു ചോദ്യം, ഇത്ര നാൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും ഫണ്ട് ശേഖരിച്ചിട്ടും എന്തുകൊണ്ട് കേരള പോലീസ് ഈ കാര്യം അറിഞ്ഞില്ല എന്നൊരു ചോദ്യമായിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായൊരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു പോലീസിൻ്റെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരേ സമയം കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുകയായിരുന്നു. കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച നിരവധി സ്ഥാപനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടേതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ആ മേഖലകളിലെല്ലാം അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നു. അതോടൊപ്പം കണ്ണൂരിനൊപ്പം തന്നെ തളിപ്പറമ്പ് ഉളിയിൽ ഇരിട്ടി മേഖലകൾ ചക്കരക്കൽ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും കൃത്യമായി ബാങ്ക് വിവരങ്ങൾ, അതായത് ബാങ്ക് പാസ്ബുക്കുകൾ, ഡോക്യുമെൻറ്റുകൾ, മൊബൈലുകൾ, ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ് എന്നിവയാണ് കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായി കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന് ആഹ്വാനം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹർത്താലിന് പിന്നിൽ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കളുണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ആഹ്വാനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ ഹർത്താൽ ദിനത്തിൽ അക്രമം അഴിച്ചുവിടാൻ, പ്രത്യേകിച്ച് പെട്രോൾ ബോംബ് ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ജില്ലാ നേതാക്കളാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒപ്പം തന്നെ ഡിവിഷണൽ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും എതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് ഫണ്ട് ചെയ്തവരെ, അതായത് അക്രമം നടത്തിയവരെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കേസെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒളിച്ചു താമസിക്കാനുള്ള ഒളിയിടം നൽകാനും ഉൾപ്പെടെയുള്ളവർക്ക് സഹായം നൽകിയവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്നലത്തെ പരിശോധന. കൃത്യമായി ഓരോ കേന്ദ്രങ്ങളിലും പരീക്ഷ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തില്ല അല്ലേ? ആരെയും ഈ ഈ ഉടമകളെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അല്ലേ? ഇന്നും സമാനമായ രീതിയിൽ പരിശോധനകൾ നടക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ ചില ഹാർഡ് ഡിസ്കുകളും ഒപ്പം തന്നെ ചില ഗ്രൂപ്പുകളും, വാട്സപ്പ് ഗ്രൂപ്പുകളും കണ്ടെത്തിയിരുന്നു. അതായത് കൂടുതൽ ആളുകളില്ലാത്ത, ഒരുപക്ഷെ 10 മുതൽ 20 വരെ അംഗങ്ങൾ മാത്രമുള്ള ചില ഗ്രൂപ്പുകൾ. പക്ഷേ അതിലും സന്ദേശങ്ങൾ എന്ന രീതിയിൽ ഒരുപക്ഷെ വ്യാപാര ആവശ്യം എന്ന് പെട്ടെന്ന് തോന്നിയേക്കാവുന്ന, ഒരുപക്ഷെ ആദ്യ വായനയിൽ അതാണ് എന്ന് തോന്നിയേക്കാവുന്നെങ്കിൽ പോലും മറ്റു രീതിയിൽ ഒരുപക്ഷെ വീണ്ടും വീണ്ടും വായിച്ചാൽ ഈ ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള ചില കോഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറിയതായും ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത് കൂടുതൽ ഡീകോഡ് ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ, സൈബർ വിഭാഗം ഇതിൻ്റെ കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ എന്താണ് ഇത് എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. പക്ഷേ ഈ പരിശോധന ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 4 സ്ഥാപനങ്ങളിൽ കൂടി പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ സ്ഥാപനങ്ങൾ തുറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശോധന ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ ലഘുലേഖകൾ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താനാവുമോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും തന്നെ ലഘുലേഖകൾ കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം
ഇത്തരം കേന്ദ്രങ്ങളിൽ യുവാക്കൾ കൂടുതലായി വരുന്നു. നമ്മൾ ഇന്നലെ നടത്തിയ പരിശോധന അല്ലെങ്കിൽ റെയ്ഡിൽ നോക്കിയാൽ അന്ന് സൂപ്പർ മാർക്കറ്റുകളാണ് കൂടുതലായും അതോടൊപ്പം യുവാക്കൾക്കുള്ള സ്ഥാപനങ്ങൾ, അതായത് റെഡിമെയ്ഡ് ഷോപ്പുകൾ, ജീൻ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇന്നലെ പരിശോധന നടത്തിയ സ്ഥാപനങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ കൂടുതലായി യുവാക്കളെ കേന്ദ്രീകരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ നഗരം പോലെ അല്ലെങ്കിൽ കണ്ണൂർ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ, ധനലക്ഷ്മി ആശുപത്രിക്ക് സമീപം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. അത്തരം സ്ഥാപനങ്ങൾ യുവാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മറ്റ് റെഡിമെയ്ഡ് ഷോപ്പാണെന്ന് പറയുമ്പോൾ പോലും കൂടുതലായി യുവാക്കളുടെ വസ്ത്രങ്ങളാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കൾ വരുന്നതിനോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനോ പ്രഥമ ദൃഷ്ടിയാ ഒരാൾക്ക് പോലും സംശയിക്കേണ്ടതില്ല എന്ന്. തീർച്ചയായും രാജീവ്, എന്തായാലും സതീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൂട് പോലെയാണ് തഴച്ചു വളരുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. ഒരു ഭാഗത്ത് അറിയാം നമുക്ക്, ഈ കൊറോണയെ തുടർന്നുള്ള പ്രതിസന്ധി കാരണം പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു പൂട്ടുന്നു. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫണ്ട് പമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും, കണ്ണൂർ ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ സരീഷ് പറഞ്ഞ പോലെ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ യുവാക്കൾ നടത്തിപ്പുകാരായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ഉടനീളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് എങ്ങനെ വരുന്നു, സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വിഭാഗത്തിന് കൃത്യമായിട്ട് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് മറ്റൊരു അപകടം കൂടെ കാണാനുള്ളത്, കേരള പോലീസാണ് ഇതെല്ലാം പിടികൂടിക്കൊണ്ട് പോയിരിക്കുന്നത്. കേരള പോലീസ് ഒരുപക്ഷെ ദേശീയ അന്വേഷണ ഏജൻസി മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം, നിലവിൽ കൊണ്ടുപോയിരിക്കുന്ന ദേശീയ സംസ്ഥാന നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം തിരിച്ചെത്തി ഈ തെളിവുകൾ കൊണ്ടുപോകാൻ എത്തുന്നതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ പോലീസ് പരിശോധന നടത്തി ഈ പെൻഡ്രൈവും മറ്റ് ഹാർഡ് ഡിസ്കും ഒക്കെ കമ്പ്യൂട്ടറും ഒക്കെ പിടിച്ചെടുത്തു പോയിരിക്കുകയാണ്. ഇതൊക്കെ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു തെളിവുകൾ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നൊരു വശം കൂടി ഇതിനകത്തുണ്ട്. കാര്യം തിരക്കിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പരിശോധന നടക്കുന്നു, ഈ കൃത്യമായ ചില കേന്ദ്രങ്ങൾ കൃത്യമായ അന്വേഷണം നടക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വ്യവസായികൾ ഇതിനുവേണ്ടി പണം മുടക്കുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതെ, എന്തായാലും ഈ കണ്ടെടുത്ത പെൻഡ്രൈവുകളും ഹാർഡ് ഡിസ്കുകളും അത് NIA യുടെ കൈവശം തന്നെ എത്തണം.